ആദവും ഹവയും ആബേലും കായിനും ഒക്കെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു കഥ പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്. കായിനെയും ആബേലിനെയും ശ്രീ ലാലി മുട്ടാറിൻ്റെ വരികളിലൂടെ ഒരു കുഞ്ഞു കവിതയായി അവതരിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ആദിമാതാവും ആദിമാതാവും പിതാവുമായി ഹവ്വയും ആദവും കായേന് ജന്മം കൊടുത്ത പോൽ പിന്നെ പിന്നെ ആബേലെന്നൊരോമനയ്ക്കും അവർ താതനും മാതാവുമായി ദൈവയിച്ചയാൽ കാലചക്രം കാലചക്രം മെല്ലെ മെല്ലെ തിരിയവേ ആ പിഞ്ചുമക്കൾ വളർന്ന് യുവാക്കളായി കർഷകനായി മാറി കായേനെന്നാൽ മേഷ പാലകനായി ആബേൽ നല്ലോരിടയനായി കായേനൊരിക്കൽ കായേനൊരിക്കൽ വിളവിനൊരു ഭാഗം അർപ്പിച്ചു കാഴ്ചയായി കർത്തൻ്റെ സന്നിധേ ഏറ്റവും നന്നായി ഏറ്റവും നന്നായി കൊഴുത്ത കുഞ്ഞാടിനെ ആബേൽ സമർപ്പിച്ചു ദൈവപാദങ്ങളിൽ ദൈവം ആബേലിൻ്റെ കാഴ്ചയിൽ പ്രീതനായി കായേനിൽ തെല്ലും പ്രസാദിച്ചില്ല ഈശ്വരൻ കോപാന്തനായി കോപാന്തനായി പല്ലിറുമ്മി കായേൻ തൻ്റെ സോദരനെ നോക്കി എന്തോ ഉറച്ച പോൽ കർത്തനാരാഞ്ഞു കറുത്തതെന്തേ മുഖം കോപിച്ചിരിക്കുന്നതെന്ത് കായേനെ നീ കീഴടക്കൂ കീഴടക്കൂ പാപതാൽപര്യമൊക്കെയും നന്മ ചെയ്യിൽ നീയും സ്വീകാര്യനായിടും സ്നേഹം നടിച്ച് സ്നേഹം നടിച്ച് വിളിച്ചു കായേൻ തൻ്റെ സോദരനെ ചേർത്ത് ചെന്നു വയലതിൽ മാടപ്പിറാവു പോൽ ശുദ്ധനാമാബേലിൻ ജീവനെടുത്തു കായേൻ അതിക്രൂരമായി വാനവും ഭൂമിയും വാനവും ഭൂമിയും മൗനം ഭജിക്കവേ ദൈവമാരാഞ്ഞു എവിടെ നിൻ സോദരൻ കായേൻ മൊഴിഞ്ഞു അറിയില്ല തന്നല്ല ഞാനോ എൻ സോദരൻ തൻ കാവൽക്കാരനും കായേൻ തൻ വാക്കുകൾ കേട്ടു ചൊന്നു കർത്തൻ നീശപിക്കപ്പെടും എന്നും ഈ ഭൂമിയിൽ കായേൻ കരഞ്ഞു പറഞ്ഞു കർത്താവേ ശിക്ഷ താങ്ങാൻ എനിക്കാവതില്ലോർക്കണേ ഇല്ല നിന്നെ ആരും കൊല്ലില്ലൊരിക്കലും നിന്മേൽ കരം വയ്ക്കാൻ ആരും മുതിരില്ല കർത്താവടയാളം നൽകിയതും പേറി നോതുവയിലേക്കു കായേനെന്ന് യാത്രയായി ഇന്നും ആരായുന്നുണ്ട് ഈശ്വരൻ മൗനമായി എൻ്റെ മകനെ എവിടെ നിൻ സോദരൻ സ്വന്തം സഹോദരനെ അറിയാത്തവൻ എങ്ങനെ ഈശനെ കാണുമെന്നോർക്കുവിൻ.